മാപ്പിളപ്പാട്ടിലെ മൂന്ന് തലമുറകളുടെ സംഗമവേദിയായി മാറുകയായിരുന്നു ഖത്തറിൽ നടന്ന പാട്ട് മഹോത്സവം എന്ന ഇശൽ ദാവ്. അടുത്ത കാലത്ത് ദോഹയിൽ നടന്ന മികച്ച പരിപാടികളിലൊന്നായ ഇശൽ മഹോത്സവത്തിന്റെ വിശേഷങ്ങളാണ് ദോഹ മാഗസിനിൽ ഇനി. മാപ്പിളപ്പാട്ട് രംഗത്തെ പ്രമുഖരെയെല്ലാം ഒരേ വേദിയിൽ അണിനിരത്തിയും വ്യത്യസ്ത കാലഘട്ടങ്ങളിലെ ഗാനങ്ങൾ കോർത്തിണക്കിയും ഒരുക്കിയ ഇശൽ ദാവ് ദോഹയിലെ ആസ്വാദകരെ അക്ഷരാർത്ഥത്തിൽ കയ്യിലെടുക്കുകയായിരുന്നു. മലപ്പുറം ജില്ലാ മുസ്ലിം വെൽഫെയർ അസോസിയേഷൻ ഖത്തർ സംഘടിപ്പിച്ച പാട്ട് മഹോത്സവമാണ് അനുഗ്രഹീത കലാകാരന്മാരുടെയും ഇശൽ പ്രതിഭകളുടെയും സാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമായി മാറിയത്. ഇശലിന്റെ പുതിയ ആസ്വാദന ലഹരികൾ പകർന്നു നൽകിയാണ് മംവാക്കിന്റെ പാട്ടുമഹോത്സവം ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയത്. പാട്ടിന്റെ പലാഴി തീർത്ത് മൂന്ന് തലമുറയിലെ പാട്ടുകാർ ഇശൽ മഴ പെയ്യിച്ചപ്പോൾ മാപ്പിളപ്പാട്ടിനെ ഗൃഹാതുര സ്മരണയായി കൊണ്ടു നടക്കുന്ന ദോഹയിലെ ആസ്വാദകർ മതിമറന്ന് കൈയടിച്ചു. ഗൾഫ് കുടിയേറ്റത്തിന്റെ ആദ്യ നാളുകൾ മുതൽ പ്രവാസിയുടെ കൂടപ്പിറപ്പായുള്ള മാപ്പിളപ്പാട്ടിന്റെ ശില്പികളെയും കാണാൻ കൊതിച്ച അനുഗ്രഹീത കലാകാരന്മാരെയും നേരിൽ കാണാനും അവരുടെ നാദസ്വരഭംഗി ആസ്വദിക്കാനായതും ഖത്തർ പ്രവാസികൾക്ക് അവിസ്മരണീയവും അനിർവചനീയവുമായ അനുഭൂതിയായി മാറി. മാപ്പിളപ്പാട്ട് രംഗത്ത് സ്തുത്യർഹമായ സംഭാവനകൾ അർപ്പിച്ച എട്ട് പ്രമുഖരെ വേദിയിൽ പൊന്നാടയണിയിച്ച് ആദരിച്ചു. 82 വയസ്സിലും ഊർജ്ജസ്വലതയോടെ തുടരുന്ന VM കുട്ടി, മാപ്പിളപ്പാട്ടിന്റെ വേദിയിൽ അരനൂറ്റാണ്ടായി നിറഞ്ഞു നിൽക്കുന്ന അനുഗ്രഹീത ഗായകൻ മുസ എരഞ്ഞോളി, കഥാപ്രസംഗ വേദിയിലും ഗാനമേളകളുടെ സ്റ്റേജിലും ശ്രുതിമധുരമായ ശബ്ദത്തിലൂടെ മലയാളിയുടെ മനസ്സിലിടം പിടിച്ച അനുഗ്രഹീത കലാകാരി റംല ബീഗം, മാപ്പിളപ്പാട്ട് രചനയിൽ തനതായ ശൈലി തീർത്ത് പഴമയുടെ പ്രൗഢിയും പുതുമയുടെ രചനാ വൈഭവവുമായി ആസ്വാദകരുടെ പ്രിയങ്കരനായ OM കരുവാരക്കുണ്ട്, ആലാപനത്തിന്റെ വ്യത്യസ്തത കൊണ്ട് എന്നും നിത്യവസന്തമായി അറിയപ്പെടുന്ന സിബല്ല സദാനന്ദൻ, മാപ്പിളപ്പാട്ട് രചനയിൽ പുതിയ തലമുറയ്ക്ക് ആവേശവും പ്രചോദനവുമായ ബാപ്പു വെള്ളിപ്പറമ്പ്, പാട്ടിന്റെ ചരിത്രാന്വേഷണത്തിന് ചാരുത പകർന്ന് പ്രമുഖ മാപ്പിളപ്പാട്ട് നിരൂപകനും ഗവേഷകനുമായ ബാലകൃഷ്ണൻ വള്ളിക്കുന്ന്, മാപ്പിളപ്പാട്ടിന്റെ ശ്രുതിയും താളവും പറഞ്ഞ് പ്രേക്ഷകരുടെ മനസ്സിലിടം പിടിച്ച പ്രമുഖ നിരൂപകൻ ഫൈസൽ എളേറ്റിൽ തുടങ്ങിയവരെ നിറഞ്ഞ കരഘോഷത്തോടെയാണ് ദോഹ ആദരിച്ചത്. തുടർന്ന് ജില്ലാടിസ്ഥാനത്തിലുള്ള വിവിധ ടീമുകളായി തിരിഞ്ഞ് വാശിയേറിയ മത്സരം തന്നെ അരങ്ങേറി. വിവിധ തലമുറകളിലെ പാട്ടുകാർ അണിനിരന്ന പരിപാടിയിൽ മീഡിയാവൺ 14 രാവിലൂടെ ശ്രദ്ധേയരായ റിനൂർ സാക്ക്, ആര്യ മോഹൻദാസ്, ഹദിയ സക്കറിയ തുടങ്ങിയവരും അരങ്ങിലെത്തി. മത്സരത്തിന്റെ വിധി നിർണയം ഏറെ പ്രയാസകരമായതിനാൽ 5 ടീമുകളെയും സംയുക്ത വിജയികളായി പ്രഖ്യാപിച്ചാണ് പാട്ട് മഹോത്സവം സമാപിച്ചത്. ദോഹ മാഗസിന്റെ ഈ ലക്കം ഇവിടെ പൂർണ്ണമാകുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. കൂടുതൽ പുതുമയാർന്ന ഉള്ളടക്കവുമായി വരും ലക്കങ്ങളിൽ വീണ്ടും കാണാം.